നമസ്കാരം. ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കാഞ്ഞങ്ങാട് അബ്ദുൾ റഹ്മാൻ ഔഫ് കൊല്ലപ്പെട്ട കേസിൽ രണ്ട് പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. യൂത്ത് ലീഗ് പ്രവർത്തകരായ ഹസൻ, ആഷിർ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഔഫിനെ കൊല്ലപ്പെടുത്താൻ ഇർഷാദിനെ ഹസനും ആഷിറും സഹായിച്ചെന്ന് പോലീസ് അറിയിച്ചു. കേസിൽ യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറി ഇർഷാദ് അടക്കം മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. ചർച്ചയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണത്തിൽ തീരുമാനമെടുക്കാൻ ഏഴംഗ സമിതി രൂപീകരിച്ച് കർഷക സംഘടനകൾ. പ്രത്യേക സമിതി ഇന്ന് യോഗം ചേർന്ന് തീരുമാനമെടുക്കും. അതേസമയം കർഷകർ ഇന്ന് ഹരിയാനയിലെ കൂടുതൽ ടോൾ ബൂത്തുകൾ പിടിച്ചെടുത്ത് പൊതുജനങ്ങൾക്ക് സൌജന്യ യാത്രയ്ക്ക് തുറന്നുകൊടുക്കും. പ്രക്ഷോഭ വേദികളിൽ കർഷകരുടെ റിലേ നിരാഹാര സത്യാഗ്രഹം തുടരും. കാർഷിക നിയമത്തിൽ രാഹുൽ ഗാന്ധി കള്ളം പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. അമേഠിയിൽ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാഹുൽ ഗാന്ധി കള്ളം പറഞ്ഞ് കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കർഷകരുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടേത് മുതലക്കണ്ണീരാണെന്നും സ്മൃതി ഇറാനി ആരോപിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഇന്ന് കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ. രാവിലെ 10:30 കണ്ണൂർ നായനാർ അക്കാദമിയിലാണ് ആദ്യ പരിപാടി. വൈകിട്ട് 4:00 കാഞ്ഞങ്ങാട് പടന്നക്കാടുള്ള ബേക്കൽ ക്ലബിലെ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. ജില്ലകളിലെ മന്ത്രിമാരും LDF MPമാരും MLA പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് വ്യക്തികളെ മാത്രമാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ CPI സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ചേരും. തിരുവനന്തപുരം MN സ്മാരകത്തിൽ രാവിലെ 11:00 യോഗം ആരംഭിക്കും. ഗവർണർക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യപത്രത്തിൽ മുഖപ്രസംഗം വന്ന പശ്ചാത്തലത്തിലാണ് യോഗം. സ്വാഭാവികമായും രൂക്ഷമായ വിമർശനങ്ങൾ ചർച്ചയിൽ ഉയർന്നുവരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച തീരുമാനങ്ങളാണ് പ്രധാന അജണ്ട. പാലക്കാട് കുഴൽമന്ദത്ത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ യുവാവിനെ വെട്ടിക്കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. ഭാര്യയുടെ അമ്മാവൻ സുരേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് സൂചന. എലമന്തം സ്വദേശി അനീഷിനെ ഭാര്യയുടെ അച്ഛനും അമ്മാവനും ചേർന്നാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. വൈകിട്ട് 6:30 നാടിനെ നടുക്കിയ അരുൺ കൊല. കുഴൽമന്ദം ഏലമന്ദം സ്വദേശി അനീഷാണ് കൊലപ്പെട്ടത്. നടൻ കമൽഹാസന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി BJPയിൽ ചേർന്നു. മക്കൾ നീതി മയ്യം പാർട്ടിയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി അരുണാചലാണ് BJPയിൽ ചേർന്നത്. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ, BJP സംസ്ഥാന പ്രസിഡന്റ് L.മുരുകൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അരുണാചലം BJPയിൽ ചേർന്നത്. രാജ്യത്തെ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഏകീകൃത പരീക്ഷാ സമ്പ്രദായം നടപ്പാക്കും. പ്ലസ് ടുവിലെ മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും ഒന്നിലധികം പ്രവേശന പരിപാടികൾ സംഘടിപ്പിച്ചും ബിരുദ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നടത്തുന്ന രീതിയാകും ഇതോടെ ഇല്ലാതാവുക. കേന്ദ്ര സർവകലാശാലകൾക്ക് കീഴിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ആരംഭിച്ച് എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്കും സമ്പ്രദായം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കോവിഡ് ഭീഷണി വീണ്ടും ശക്തമായിക്കൊണ്ടിരിക്കെ ടിക്കറ്റ് നിരക്കുകൾക്ക് ഗണ്യമായി കുറച്ച് വിമാന കമ്പനികൾ. UAE വിമാന കമ്പനികളായ ഫ്ലൈ ദുബായ്, എയർ അറേബ്യ എന്നിവയ്ക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ അടക്കമുള്ള കമ്പനികളും ടിക്കറ്റ് നിരക്ക് കുറച്ചിട്ടുണ്ട്. രക്തസമ്മർദ്ദത്തിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടായതിനെ തുടർന്ന് ഹൈദരാബാദ് അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ രജനീകാന്തിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. നടന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്നും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ മരുന്നുകൾ നൽകുന്നത് തുടരുകയാണെന്നും അപ്പോളോ ആശുപത്രി അധികൃതർ പറഞ്ഞു. സന്ദർശകരെ അനുവദിക്കുന്നില്ലെന്നും ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം നാളെ തീരുമാനിക്കുമെന്നും അവർ അറിയിച്ചു.